അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖാണല്ലോ. എല്ലാവർക്കും സുഖാനായിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുഡ്ഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മൂന്ന് ലെയറുള്ള നല്ല പുഡ്ഡിങ്ങാണ്. അപ്പോൾ നല്ല ടേസ്റ്റായ പുഡ്ഡിങ്ങാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട്, വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മുഴുവനായിട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രളയം ഉണ്ടാക്കിയെടുക്കണം. പ്രളയം നമ്മൾ പറയുമ്പോൾ പ്രളയം എന്ന് പറയും. ഏ, അത് എന്താ ആട്ടെ, നമുക്ക് എന്തായാലും ആയിക്കിട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര കാരമൽച്ചിയാൻ ഇടാം. അപ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഒന്ന് കുറച്ച് നരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മരത്തിൻ്റെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ കരമലായിട്ട് വന്നോളും. ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് അതിങ്ങനെ വന്നോളും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ പ്രളയം ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രളയമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള കാര്യം ഒന്ന് നോക്കാം. ലോ ഫ്ലെയിമിലാണേ വേണ്ടേ, ഒന്നും ശ്രദ്ധിക്കാണ്ട് അയിപ്പുറയില്ല നമ്മളെ കരമല് അങ്ങനെ കരിഞ്ഞു പോകും. പിന്നെ അതുപോലെ നമ്മളെ സ്പൂണ് സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്പൂണോ എടുത്തിട്ട് ഇളക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ പറ്റിപ്പിടിക്കും. ഇത് മരത്തിൻ്റെതാണെങ്കിൽ, ഇപ്പോൾ മരത്തിൻ്റെ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, എന്ന് വെച്ചാൽ പണ്ടത്തെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് വാങ്ങുമ്പോൾ എന്തായാലും പിന്നെ കിട്ടുമല്ലോ. ആ മരത്താവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ മേലെ പറ്റി പിടിച്ചിട്ട് പകുതി പഞ്ചസാര ഇതിൻ്റെ മേലെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് അലിഞ്ഞ് പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ലെയർ ഉണ്ടാക്കാനുള്ള പാൽ വേണം. അപ്പോൾ ഞാൻ അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. 500 പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 500 പാൽ നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് പാൽ. നമുക്ക് പാലിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർക്കുന്നത് പിന്നെ കോൺഫ്ലോറാണ്, മറ്റേ ജലറ്റിനല്ല. പിന്നെ എന്താ പറയുക, ഇനി ചൈന ഗ്രാസ് അല്ല. ഇതൊന്നും ചേർക്കുന്നില്ല ഞാൻ. ഇതിൽ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് കലക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ ഇങ്ങോട്ടേക്ക് ചൂടായ പാൽ മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ഞാൻ എടുത്തത്. ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇതിലോട്ട് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഇടുന്നത്. പാൽപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ട ഇട്ടാണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ പ്രളയം ഇങ്ങനെ ആയി വരുന്നുണ്ട്. പ്രളയമല്ല, കാരമൽ സോസ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. നമുക്ക് അതിലോട്ടേക്ക് പോവാം. കാരമൽ സോസ് നന്നായി വന്നിട്ടുണ്ട് കണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ അധികം ചൂടാക്കാൻ പാടില്ല, ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് കപ്പലണ്ടിയും പിന്നെ കുറച്ച് കേശനട്ടും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിടുമ്പോൾ പ്രളയമായി വരുന്നത്. കപ്പലണ്ടി മിഠായി ഇങ്ങനെയല്ലേ ഉണ്ടാക്കുക? കപ്പലണ്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്കിത് എന്ത് ചെയ്യാം. ഞാനിവിടെ ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒരു ഇതില്ല, നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് ഇപ്പം തന്നെ ചെറുങ്ങനായി വന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. നല്ലോണം ആറി തണുക്കട്ടെ. അപ്പോൾ നമുക്കിത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലോറ്, അത് 1/2 ടേബിൾ സ്പൂൺ ഞാൻ പാലിൽ കലക്കിയിട്ട് ഇട്ട്, ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ദിവസമെങ്കിലോ കലക്കി കഴിഞ്ഞാൽ കുറച്ച് കുറച്ചൊന്നും പറഞ്ഞു ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. പിന്നെ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം, വേഗം ആവും. ഇപ്പം ഞാൻ ഫസ്റ്റ് ലെയർ ആക്കുന്നത് നമ്മൾ ബട്ടർ സ്കോച്ചാണ്.
അപ്പോൾ അത് അതിൻ്റെ എസെൻസ് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ആണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ലെയർ ആയി നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വരണം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ മൂന്ന് ലെയർ ആക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. നന്നായി ആറിയാൽ മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, മൂന്ന് ലെയർ ആയി കഴിഞ്ഞാൽ വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ടൊന്ന് ആറി തണുക്കട്ടെ, അടുത്ത ലെയർ നമുക്ക് ആക്കാം. അപ്പോൾ നമ്മളെ പ്രളയമെല്ലാം ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതുക്കി എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടോ, നമ്മൾ വെളുത്തുള്ളി മുളയല്ലോ ചെറുക്കാൻ, അന്നേരം ഒന്നിങ്ങനെ ചതുക്കി എടുത്താൽ മതി. സ്റ്റീലിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. പക്ഷേ ഞാൻ ഇതിപ്പോൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുക. ഇതിനെ നമുക്ക് ചെറുങ്ങനെ ചെറുങ്ങനെ പൊട്ടിച്ചിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത്. എന്ന് വെച്ചാൽ കുറച്ച് നല്ല കുറച്ചെടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് കുറച്ചെടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് കടിക്കാൻ എന്ന രീതിയിൽ ആക്കി. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കിയിട്ട് ഇട്ടതാണ്. ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ളത് അതുപോലെ ആക്കാം. എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഫുള്ള് കുത്തി പൊട്ടിച്ചിട്ട് ചെറിയ രീതിയിലാണെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് പൊടിക്കാം. അത് നിങ്ങളെ ചോയ്സ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് കുറച്ചെടുത്തിട്ട് നല്ലോണം പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ച് കുറച്ചെടുത്തിട്ട് ബാക്കി കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കണ്ട, ചെറിയ ചെറിയ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ലെയറും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ലെയറിൽ കുറച്ച് ഇങ്ങനെ അതിൻ്റെ മേലെ ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ നമ്മൾ ഇതിലേക്കിട്ട് ഒഴിക്കുന്നുള്ളൂ. കുറച്ച് കൂടുതലായിട്ട് തന്നെ ആക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സൂപ്പർ ടേസ്റ്റ് പുഡിങ്ങാണ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 500 പാല് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ലെയറ് കസ്റ്റേർഡ് പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന കസ്റ്റേർഡ് പുഡിങ്ങാണ്. കസ്റ്റേർഡ് പൗഡറിൻ്റെ ലെയർ 1/2 കപ്പ് പഞ്ചസാര, അതൊന്ന് നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഇടുള്ളൂ. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് നമുക്ക് ഈ കസ്റ്റേർഡിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ 1/2 കപ്പ് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കസ്റ്റേർഡ് പാലിൽ കലക്കിയത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വേഗം കട്ടിയായിട്ട് വരും. അപ്പം നമ്മൾ ഫ്ലെയിം ചെറുതാക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ടൈഗറിൻ്റെ വാനില മിൽക്ക് മിക്സാണിത്, അതിന് ഞാൻ കുറച്ച് 2 തുള്ളി ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു മണമാണ്. അപ്പോൾ ഈ കസ്റ്റഡിയിൽ ഈ ഒരു വാനിലൻ്റെ മിൽക്ക് മിക്സ്ഡ് ആയത് കണ്ടോ, ടൈഗറിൻ്റെ ഇത് വാങ്ങിയാൽ മതി. ചെറിയ പൈസ ഉള്ളു, 30 രൂപ അങ്ങനെ ഉള്ളു അല്ലേ, 48 രൂപയിന്. ഇങ്ങനത്തെ എല്ലാം ഓരോരു ബോട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്ന് വീട്ടിൽ തന്നെ വേഗം ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിനി ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് കുറച്ച് ആറി തണുത്തിട്ട് ഇതിൻ്റെ മേലെയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്കോട്ടേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 500 പാൽ ഒഴിച്ചിട്ടുണ്ട്, 2 കപ്പ് പാല്. അതിൽ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ 2 ടേബിൾ സ്പൂണ് പാല് നമുക്ക് കോൺഫ്ലോറിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, അരക്കപ്പ് പാൽ അല്ല കാൽ കപ്പ് പാൽ പൊടി ഇട്ട് കൊടുക്കുക. ആദ്യത്തെ മെത്തേഡ് തന്നെയാണ്, ഇതിൽ ഫ്ലേവർ മാറ്റം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് ഞാൻ പിന്നെ കസ്റ്റേർഡ് പൗഡർ രണ്ടാമത്തെ ലെയറ്, അപ്പം അതിൽ നമ്മൾ കോൺഫ്ലോർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ ലെയറിൽ ഫസ്റ്റ് ലെയറിൽ ഞാൻ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഒഴിക്കാൻ പോകുമ്പോൾ ഒന്നും കൂടിയും അടിയിനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവെക്കാണ്ട് തന്നെ ഇളക്കണം കേട്ടോ. അങ്ങനെ കുറുകി വരും. അപ്പോൾ നമുക്ക് ടൈഗറിൻ്റെ മാംഗോ മിക്സ് മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ തേർഡ് ലെയറും കൂടി, മാംഗോൻ്റെ തേർഡ് ലെയറും കൂടി ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് ഇവിടെ വെച്ച് ഒന്ന് തണുത്തിട്ട്, നല്ലോണം തണുത്തിട്ടാണ് ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തത്. ചെറുങ്ങനെ ചെറുങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തത്. അത് വീഡിയോ സ്കിപ്പായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ സോറി. അപ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് മേലത്തത് ഏറ്റവും മേലത്തെ ലെയറ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പാടും തന്നെ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, അന്നേരം കുഴിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആറിയാൽ സെറ്റാവൊന്നും ചെയ്യില്ല. നന്നായിട്ടൊന്ന് ചൂട് ഒരു ഏകദേശം ഒന്നും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ തവി വെച്ചിട്ട് തന്നെ, നമ്മൾ ഏത് തവിയുണ്ടാക്കി ആ തവി വെച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഓരോരു തവി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം, ഫ്രിഡ്ജിലല്ല ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 2 to 3 മണിക്കൂർ വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എടുക്കാം. 3 മണിക്കൂറാണ്, 2 to 3 മണിക്കൂർ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മളെ പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫുള്ള് സെറ്റായി വന്നിട്ടില്ല. അത് ഇനിയും 1 മണിക്കൂറും കൂടി വെക്കണം. അപ്പോൾ ഈ കുറച്ച് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനൊഴിഞ്ഞാൽ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പ്രളയം ഉണ്ടല്ലോ, നമ്മളെ പ്രളയം, അത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം മേല. നല്ല രസമായിരിക്കും കടിച്ചു തിന്നാനല്ലോ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുഡിങ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അത് കുറച്ചുകൂടി സെറ്റാകാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഒന്നാമത് അതിനാണ് ഞാനിത് ഉണ്ടാക്കിയത്. നമുക്ക് 2-3 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനിതിങ്ങനെ തോണ്ടാൻ നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ. Bye-bye.